ബി ജെ പിയിൽ നിന്ന് ക്രൈസ്തവർ ആരും ദുരിതം അനുഭവിക്കുന്നില്ല എന്ന മാർ ആലഞ്ചേരിയുടെ പ്രസ്താവന ക്രൈസ്തവ സമൂഹത്തിനിടയിൽ തന്നെ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ്. തങ്ങളുടെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം കർദിനാൾ മാർ ആലഞ്ചേരി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും ഞങ്ങളുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട വ്യക്തിയല്ല എന്നുള്ള നിലപാടിലേക്ക് അദ്ദേഹത്തിൻ്റെ സഭയിലുള്ള ആളുകൾ തന്നെ എത്തുന്നു. പുരോഹിതന്മാർ പലയിടങ്ങളിലും പള്ളികളുടെയൊക്കെ ചുമതലയുള്ള പുരോഹിതന്മാർ തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രതികരിക്കുന്നു. ക്രൈസ്തവർക്കൊന്നും സംഭവിച്ചിട്ടില്ല ബി ജെ പിയുടെ ഭരണകാലത്ത് എന്നാണ് പറയുന്നതെങ്കിൽ ഈ ഉത്തരേന്ത്യയിൽ തകർന്നു വീണ പള്ളികളൊക്കെ ആരു തകർത്തതാണ്? കർണാടകയിൽ തകർന്ന പള്ളികളൊക്കെ ആരു തകർത്തതാണ്? കർണാടകയിൽ ക്രൈസ്തവരെ പിന്തുടർന്ന് ആക്രമിക്കണം എന്ന് ഒരു മന്ത്രി പറഞ്ഞത് എന്തു പിൻബലത്തിലാണ്? അപ്പോൾ ചില ആളുകൾ, പുരോഹിതന്മാരായിരുന്ന ആളുകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടി ആലഞ്ചേരിയോട് ചോദിക്കുന്നുണ്ട്, ക്രൈസ്തവ സമൂഹത്തിന് ആകെ സംഭവിച്ചതിനെക്കുറിച്ചൊന്നും ആലഞ്ചേരി പിതാവ് ആശങ്കപ്പെടണ്ട, അദ്ദേഹത്തിൻ്റെ സഭയിലുള്ള പള്ളികൾക്കും സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും നേരെ നടന്നിട്ടുള്ള ആക്രമണങ്ങളുടെ എണ്ണമെടുത്താൽ തന്നെ എങ്ങനെ ഇത് പറയാൻ തോന്നി എന്നുള്ളത്. അതുതന്നെയാണ് കേരളത്തിൽ ഉയരുന്ന ഒരു വലിയ ചോദ്യം. ആളുകൾ അന്തം വിട്ടു നിൽക്കുന്ന ഒരു കാര്യം അതാണ്. ഇപ്പോൾ മോദി നല്ലതാണ്, ബി ജെ പിയുടെ ഭരണം കുഴപ്പമില്ല, ചില കാര്യങ്ങളിൽ അവർ നന്മ ചെയ്യുന്നവരാണ് എന്നൊക്കെ തട്ടിവിട്ടുകൊള്ളട്ടെ, കുഴപ്പമൊന്നുമില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിൻ്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രശ്നങ്ങൾ അവരുടെ മുന്നിലുണ്ട്. നിയമപരമായി തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പോക്കുവരവുകൾ എപ്പോഴാണ് ഉണ്ടാവുക എന്ന് പറയാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അത് ഈ ക്രൈസ്തവ സമൂഹത്തിന് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല ബി ജെ പിയുടെ ഭരണത്തിന് കീഴിലെന്ന് പറയുമ്പോഴാണ് പ്രശ്നം. നമ്മുടെ കൺമുന്നിൽ കാണുകയാണ്, വൈദികരടക്കമുള്ള ആളുകൾ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിട്ട് നാളുകൾ കുറച്ചായില്ല. അവർ പിടിച്ചിരുന്ന ബാനറിൽ എഴുതിയിരുന്നത് പള്ളികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുക എന്നുള്ളതാണ്. സംഘപരിവാറിനെതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് അവിടെ മുഴങ്ങിയത്. ആ സംഘപരിവാർ നേതൃത്വം നൽകുന്ന ഒരു ഭരണകൂടത്തെ, അതിൻ്റെ പ്രധാനമന്ത്രിയെ പാടിപ്പുകഴ്ത്തുന്നത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയാണെങ്കിൽ കൂടി അത് സമുദായത്തെ ഒറ്റിക്കൊടുക്കുന്ന പ്രസ്താവനകൾ നടത്തിയിട്ടാകരുത്. അതിന് ബലം കിട്ടാൻ വേണ്ടി ബി ജെ പി ക്രൈസ്തവർക്ക് നേരെ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു വയ്ക്കുമ്പോഴാണ് അത് സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ വലിയ എതിർപ്പുകൾക്ക് കാരണമാകുന്നത്. ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വലിയ പൊങ്കാല ഒരു ആരാധ്യനായ പിതാവിന് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് അത് ചെറിയ കാര്യമല്ല. അങ്ങനെ പറഞ്ഞു വയ്ക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്ത് എന്ന്. നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെ ഇരുട്ടാക്കിക്കളയാൻ ശ്രമിക്കുകയായിരുന്നു വെളിച്ചത്തിലേക്കുള്ള വഴി തേടുന്ന ഒരു ആരാധ്യനായ വൈദികൻ.